പുതുവിളിച്ച വാരി കോരി കൊടുക്കുകയാണ്. കൊട്ടക്കണക്കിന് ഫോണിൻ്റെ ഏതെടുത്താലും 4000 രൂപ. നല്ല ഫ്രഷ് പോലത്തെ സെക്കൻഡ് ഹാൻഡ് ഫോണ്, അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് കാണിച്ചു കൊടുത്താൽ ഈ ഏരിയൊക്കെ നോക്കി, ഇവിടെയൊക്കെ ഫോണുകളാണ്, ഇഷ്ടം പോലെ ഫോണുകളുണ്ട്. ഇതാ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ ഫോണുകൾ. അതേപോലെ വീട്ടിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതാ വെള്ളത്തിലിട്ട് സോപ്പിട്ട് കഴുകാൻ പറ്റിയ ഫോണാണ് ഇത്. ഇതും വാങ്ങിക്കോളി, ഒരു രക്ഷയില്ല, ഇതൊക്കെ വേറെ ലെവലാണ്. വമ്പ സമ്മാനമായിട്ടാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗ് തുടങ്ങുന്നത്. ഓക്കെ, അതായത് റിയൽമിൻ്റെ വാച്ച് 2 സ്മാർട്ട് വാച്ച് ഉണ്ട്, അതേപോലെ റിയൽമിയുടെ തന്നെ ഇയർബഡ്സ് വയർലെസ് പിന്നെ ഉണ്ട് നമ്മളെ ഇയർഫോണ്, അതുപോലെ തന്നെ റെഡ്മിയുടെ Yt&Fb എന്താ പറയുക സ്മാർട്ട് ഫോണ്. ഈ കാണുന്ന സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് തരാനുള്ളതാണ്. ഒരു ദിവസമോ ഒരു ഡേറ്റിനോ തരുന്നതല്ല, 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് സമ്മാനം തന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാനുള്ളതാണ് കേട്ടോ. ഐ ടു നിസ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മളെ കൊടുവള്ളിയാണ്. കൊടുവള്ളി എന്ന് പറയുമ്പോൾ ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, ആപ്പ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡും ഫസ്റ്റും ഫോണുകൾ, ഫ്രഷ് ഫോണുകളും സെക്കൻഡ് ഹാൻഡ് ഫോണുകളും എന്ത് പറ്റും EMI വാങ്ങാൻ പറ്റും. അതാണ് ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് EMI നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫോണ് വാങ്ങാൻ പറ്റുന്ന ആപ്പ്, അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, വെബ്സൈറ്റുണ്ട്, അതേപോലെ അവർക്ക് ഷോപ്പുണ്ട് കേട്ടോ. അവരുടെ ഷോപ്പ് വരുന്നത് കൊടുവള്ളിയാണ്. കൊടുവള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കൊടുവള്ളി താജ് വെഡ്ഡിങ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവരുടെ ഷോപ്പ് വരുന്നത്. ഇവിടെ വന്നിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂട്ടാ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോസ്. അതായത് ഇതാണ് ആ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ആപ്പിൻ്റെ പേര്, ബ്ലിഷോപ്പർ. ഓക്കെ, ആ പേരൊന്ന് കണ്ടു വെച്ചോളി. ആ ആപ്ലിക്കേഷനിൽ പോയാലേ, നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ, അതായത് ഞാൻ കാണിച്ചാൽ ഇവിടെ ഉള്ള എല്ലാ ഫോണുകളും നിങ്ങൾക്ക് ആ ആപ്പ് വഴി വാങ്ങാൻ പറ്റും. ഈ പരിസരത്ത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ അങ്ങനെ വന്ന് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം ഇവിടെയുള്ള ഫോണുകളൊക്കെ. ഇത് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ ചെയ്യേണ്ടി എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നിരത്തി വെച്ചേക്കുന്നുണ്ടല്ലേ, ഫുള്ള് സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ്. ഒരുപാടുണ്ട്, പല വെറൈറ്റീസ്, ആൻഡ്രോയിഡ് ഉണ്ട്, ഐഫോൺ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കേ ഇദ്ദേഹമാണ് അദ്ദേഹം, അതായത് ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ, ഇദ്ദേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ബ്രോ, എന്താണ് ബ്ലിഷോപ്പർ? ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞാൽ കോമൺലി ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനും വെബ്സൈറ്റ് മുഖാന്തരമാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നിങ്ങളിപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ഔട്ട്ലെറ്റിലാണ്. ഷോപ്പിൽ വന്നു പറഞ്ഞാൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് എടുക്കേണ്ട ആളുകൾ ഉണ്ടാവും. സെക്കൻഡ് ഹാൻഡ് ഫോൺ ആവുന്ന സമയത്ത്, ഫ്രഷ് ഫോൺ ആവുന്ന സമയത്തൊക്കെ ചില ആളുകൾക്ക് ഓൺലൈൻ ആണ്, കാരണം ഓൺലൈൻ കാലഘട്ടത്തിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഷോപ്പ് ഔട്ട്ലെറ്റ് എന്നൊരു സംരംഭം കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ബ്ലിഷോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, കസ്റ്റമേഴ്സിന് എപ്പോഴും വിശ്വസിച്ച് എടുക്കാൻ പറ്റൊരു പ്രൈവറ്റ് സ്ഥാപനമാണ് ബ്ലിഷോപ്പർ. അതായത് ഇവിടെ കാണുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ എല്ലാം നിങ്ങളെ ആപ്പിലും ഉണ്ടാവും? ആപ്പിലും ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പം ഇത് EMI നിങ്ങളെ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാനും പറ്റും. ഇന്ത്യയിൽ എവിടെയുള്ള കസ്റ്റമേഴ്സിനും, ഇന്ത്യയിൽ എവിടെയൊക്കെ നമ്മൾ ഡെലിവറി നൽകുന്നുണ്ട്, എവിടെയുള്ള 18 വയസ്സ് കഴിഞ്ഞ കസ്റ്റമേഴ്സിന് EMI ആയിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോണും ഫ്രഷ് ഫോണും വാങ്ങാൻ സാധിക്കും. അതിന് പല പല ഓപ്ഷൻസ് ആണുള്ളത്. അത് ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നൽകിയിട്ടുണ്ട്. എങ്ങനെ EMI, ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ, ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ, മറ്റുള്ള ആപ്ലിക്കേഷൻ, പല ഓപ്ഷൻ. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. കസ്റ്റമറെ കയ്യിൽ കിട്ടിയിട്ട് മാത്രം അവർ പ്രൊഡക്റ്റിന് പൈസ. അല്ല, ഞാൻ ചോദിക്കാം, നിങ്ങളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ നമ്മൾ വാങ്ങി, ആപ്പ് വഴി വാങ്ങി, നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു തന്നു, വീട്ടിലെത്തിയ സമയത്ത് ഈ ഫോണ് വർക്ക് ചെയ്യുന്നില്ല, എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഏത് ഫോണാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല ക്ലീൻ നീറ്റ് പീസ് ആയിരിക്കും ഫോൺ ഉണ്ടാവുക. നമ്മൾ ഫോണൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡീലറെ കയ്യുന്നതാണ്, അല്ലാതെ നമ്മൾ മറ്റു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതും മറ്റുള്ളവർ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട നല്ല രീതിയിൽ യൂസ് നമ്മൾ സെക്കൻഡ് നമ്മൾ ഫോണുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ എപ്പോഴാണ് ഫോൺ വിൽക്കുക വെച്ചാൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മളത് വിൽക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം ആ രീതിയിലുള്ള ഫോണുകളല്ല, നീറ്റ് ക്ലീൻ പീസ് ഫോണായിരിക്കും. കസ്റ്റമർക്ക് ആപ്ലിക്കേഷനിൽ വാങ്ങുന്ന സമയത്ത് അവർക്ക് എന്താക്കാം, ആ ഫോണിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിന് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്താക്കാം, അതിൻ്റെ ഫോട്ടോസ് ചോദിച്ച് കൺഫേം ചെയ്ത് വാങ്ങാവുന്നതാണ്. പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഓണാവാത്ത കംപ്ലൈൻറ്റ് അല്ല, മറ്റ് കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ഇലക്ട്രോണിക്സ് ഉപകരണമാണ്, 100% നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് 10 ദിവസം നമ്മൾ ചെക്കിംഗ് വാറണ്ടി നൽകുന്നുണ്ട്. നിങ്ങൾ കൊറിയർ അയക്കുന്ന ഈ ഫോണ് 10 ദിവസം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമുണ്ട്, കയ്യിൽ കിട്ടിയിട്ട് 10 ദിവസം, ഡെലിവറി കിട്ടിയിട്ട് 10 ദിവസം നിങ്ങൾക്ക് ചെക്കിംഗ് സമയമുണ്ട്. അതിനിടയ്ക്ക് ഏത് ഫോണ് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം, സർവീസ് ചെയ്യാം, ഏത് ഓപ്ഷൻ ആണോ കസ്റ്റമർ ഏതാണ് താല്പര്യം വെച്ചാൽ ആ തരത്തിൽ നമ്മൾ അതിന് സർവീസ് കൊടുക്കും. ഓക്കെ, അടിപൊളി. അപ്പൊ ഫ്രഷ് നിങ്ങൾ ഈ ആപ്പിൽ ഫ്രഷ് ഫോണുകളും ഉണ്ട് അല്ലേ?
നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ ബ്രാൻഡ്സും നിലവിൽ ഐഫോൺസിന്റെ ഡീലർ അല്ല, ഐഫോൺസ് വൺ പ്ലസ് ഫോണിന്റെ ഡീലർ അല്ലാത്ത മറ്റെല്ലാ ബ്രാൻഡിന്റെയും ഡീലറാണ് നമ്മൾ. ഓൺലൈൻ കമ്പനിയായ റിയൽമി ആണെങ്കിലും എംഐ ആണ്, അത് കൂടുതലായിട്ട് ഓൺലൈൻ ആണ് സെയിൽ ഉള്ളത്. ഓൺലൈൻ എത്രയാണോ പ്രൈസ്, ആ പ്രൈസിന് നമ്മൾ ആപ്ലിക്കേഷനിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓൺലൈൻ പീസ് അല്ല, നമ്മുടെ ഡീലർ പീസ് ആണ്. ഒരു മൊബൈൽ തരികയാണെങ്കിൽ പൊതുവെ ഓൺലൈൻ ബില്ലാണ് കിട്ടാറുള്ളത്. ഇത് നമ്മുടെ ഡീലർഷിപ്പ് എല്ലാ ബ്രാൻഡിന് എംഐന്റെ ആണെങ്കിലും റിയൽമിന്റെ ആണെങ്കിലും മറ്റുള്ള കോമൺ ആയിട്ട് കിട്ടുന്ന ബ്രാൻഡാണ് സാംസങ് ഓപ്പോ വിവോ ഒക്കെ. അതുപോലെ തന്നെ മറ്റു ഓൺലൈൻ കമ്പനിയായ എംഐയും റിയൽമിയും നമ്മൾ നമ്മുടെ ഡീലർഷിപ്പിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പം ഈ ഇ എം ഐ ഒക്കെ ഇടാന്ന് പറയുമ്പോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൽ കയറിയിട്ട് ഇ എം ഐ ഇടാന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ആളുകൾക്ക് നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി, കസ്റ്റമർ നമ്പറിലേക്ക് കോൺടാക്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫോണ് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കോൾ വരും. ആ കൺഫർമേഷൻ കോൾ വന്നിട്ട് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യും. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ നമ്മൾ ഇ എം ഐ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് സെലക്ട് ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഓർഡർ ചെയ്ത് ആ ഒരു സ്റ്റാൻഡ് വരെ പോകണല്ലോ അല്ലേ? ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഓർഡർ ചെയ്താലേ നിങ്ങൾ ഫോൺ ഡയറക്റ്റ് അയക്കുകയാണോ അതോ വിളിക്കോ, എന്താണ് സംഭവം? നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ബ്ലിഷോപ്പറിൽ ഓർഡർ ചെയ്താലും അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ബ്ലിഷോപ്പറിന്റെ കസ്റ്റമർ കെയറിൽ നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്യും. കോൾ ചെയ്യും ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഏത് തരത്തിലാണ്. ആ പ്രൊഡക്റ്റിന്റെ കൂടെ സെക്കൻഡ് ഹാൻഡ് ഫോൺ ആകുന്ന സമയത്ത് ചില ഫോണുകൾക്ക് ബോക്സ് ചാർജർ ഉണ്ടാവും, ചില ഫോണുകൾ ഫോണ് മാത്രമായിരിക്കും, ചില ഫോൺ കേബിൾ മാത്രമായിരിക്കും. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് മാത്രമേ ബ്ലിഷോപ്പർ ഒരു ഓർഡർ കൺഫേം ചെയ്യുള്ളൂ, അല്ലാതെ കൺഫേം ചെയ്യില്ല. നിങ്ങൾക്ക് ഇൻ കേസ് അന്നപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് നിങ്ങൾ ഇ എം ഐ ആയിരുന്നു ഉദ്ദേശിക്കുന്നത്, അന്നപ്പോ ഡൗട്ട് ഉണ്ടായി ക്യാഷ് ഓൺ ഡെലിവറി ആക്കി, അപ്പൊ നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് നിങ്ങൾ ഓർഡർ കൺഫർമേഷൻ സമയത്ത് നിങ്ങൾ പറയാം എനിക്ക് ഇ എം ഐയിലെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അതെങ്ങനെയാ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നിങ്ങളെ അത് നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് അസിസ്റ്റ് ചെയ്ത് നിങ്ങളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഏതൊക്കെ തരത്തിൽ ആവശ്യമുള്ളത് മാത്രമായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇ എം ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞുതരും. ക്യാഷ് ഓൺ ഡെലിവറി മറ്റേ പ്രീപെയ്ഡ് ഓപ്ഷനിലാണ്, നിങ്ങൾ റെഡി ക്യാഷ് ഉണ്ട് അന്ന് ഇങ്ങനെ പേയ്മെന്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലാണ് വേണ്ടത് വെച്ചാൽ ആ രീതിയിലേക്ക് ആക്കി തരും. ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ രീതിയിലേക്ക് ചെയ്തു. ഇൻ കേസ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഓപ്ഷൻ ചെയ്തു. എന്തൊക്കെ തന്നെയാണെങ്കിലും ബ്ലിഷോപ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു കൺഫർമേഷൻ കോൾ വരും. ആ കൺഫർമേഷൻ കോൾ വന്നിട്ട് നിങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ടോട്ടലി ഫ്രണ്ട്ലി ഡീലിംഗ് ആണ് കംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ഇ എം ഐ നിങ്ങൾ ബാങ്കുമായി കണക്ട് ചെയ്തിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി, ഇവർ വിളിക്കും, വിളിക്കുന്ന സമയത്ത് ഇവരോട് സംസാരിച്ചിട്ട് ഡോക്യുമെന്റ് ഇവർക്ക് അയച്ചു കൊടുത്താൽ ഇവരെന്നെ ക്ലിയർ ചെയ്തിട്ട് എല്ലാം ചെയ്തു തരും. ഡോക്യുമെന്റ് നമുക്ക് അയച്ചു തരും വേണ്ട, കസ്റ്റമർക്ക് അവിടെ നിന്ന് എല്ലാം അവരെ ഫോൺ ചെയ്യാം. നിങ്ങളെ ഫോൺ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നില്ല, അവർക്ക് തന്നെ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും, അതുപോലെ അവർ ചെയ്താൽ അവിടുന്ന് ചെയ്താൽ മതി. അതായത് ഈ പറയുന്നതൊക്കെ ഈ ഷോപ്പിൽ വന്ന് ഫോൺ വാങ്ങാൻ പറ്റാത്ത ഈ ആപ്പിലൂടെ ഫോൺ വാങ്ങുന്ന ആളുകൾക്കട്ടോ. ഇവിടെ വന്നിട്ടും ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഒരു വ്യക്തി വന്ന് ഇങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുത്തു, ഈ ഫോൺ ഇ എം ഐ ഇട്ടൂടെ? ഇടാം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇ എം ഐ ഇടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ഈസി. ഈ അടുത്തുള്ള ആളുകൾക്ക്, ഇപ്പൊ ദൂരെയുള്ള ആളുകൾ, ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ മലപ്പുറം കോഴിക്കോട്, ഇതിപ്പോ കൊടുവള്ളി തന്നെ കോഴിക്കോട് ജില്ലയിലാണ്, അപ്പൊ ഇപ്പൊ മലപ്പുറത്തുള്ള ഒരാളാണെന്നെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം, എല്ലാവർക്കും ഇപ്പൊ വരാൻ പറ്റുകൊള്ളുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞ ആപ്പും വെബ്സൈറ്റും അല്ലെ, രണ്ടും. ഈ രണ്ടിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും, നിങ്ങൾക്ക് ഏതാണോ ഈസി അതിൽ കയറി നോക്കിയാൽ മതി. അപ്പം ഈ ഫോണുകൾ എന്ന് പറയുമ്പോഴേ എന്താ പറയാ, കൊട്ടക്കണക്കിന് ഫോണുകളുണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ. ഒരു ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ കമ്പനിയുടെ വാറണ്ടി ഗ്യാരണ്ടി ഉള്ള ഫോണുകളൊക്കെ ഉണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ബോക്സ് പീസ് ആണ്. നമ്മൾ പറഞ്ഞ യൂസർ ആണ് രണ്ട് ടൈപ്പിൽ വരാറുണ്ട്. ഇതൊക്കെ 7 മാസം വാറണ്ടി ബാലൻസ് ഉള്ളതാണ്, വാറണ്ടി ബാലൻസ് ഉള്ളതാണ്. ചില ബോക്സ് പീസ് ഈ ഫോൺ നോക്കുകയാണെങ്കിൽ വാറണ്ടി ബാലൻസ് ഇല്ല, കമ്പനി ഇല്ല ഇല്ല. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ബോക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾക്കും ചില പ്രൊഡക്റ്റുകൾക്ക് വാറണ്ടി ബാലൻസ് ഉണ്ട്. ചില നമ്മൾ വാറണ്ടി പറയാറില്ല, കാരണം ഇതൊന്നും ബില്ല് കറക്റ്റ് ആയിട്ട് കമ്പനിയുടെ ബില്ല് വരാത്തതുകൊണ്ട് നമ്മൾ പറയാറില്ല. ആ രീതിയിലാണ് വരുന്നത്, വാറണ്ടി ബാലൻസ് ഉള്ളതിന്റെ ഇല്ലാത്ത. ഇപ്പം എത്ര രൂപ മുതൽക്കാ സ്മാർട്ട് ഫോൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നിലവിൽ ഞാൻ പൊതുവേ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്, അപ്പൊ ഇപ്പൊ നിലവിൽ ഒരു ഫോൺ ഉണ്ട്, ഒറ്റ ഫോൺ ഉള്ളു കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ പറയാനുള്ള കാരണം, നമ്മൾ പറ്റിക്കലാണ്, ഈ ഫോൺ ഉണ്ട് സാംസങ്ങിന്റെ ഫോണാണ്, ഇതിന് 1500 രൂപ ആണ്. 1500 രൂപ മുതൽ ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1500, 4000, 3000 എല്ലാ ബ്രാൻഡും ഉണ്ട്. നമ്മൾ നിലവിൽ ആൻഡ്രോയിഡ്സ് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന വിവോ, ഓപ്പോ, എംഐ, റിയൽമി, അതിന് പുറമായിട്ട് നമ്മൾ വൺ പ്ലസ്, ഗൂഗിൾ പിക്സൽ ഉണ്ട്, ഗൂഗിളിന്റെ കളക്ഷൻ ഉണ്ട്. ഗൂഗിൾ ഫോൺ നിങ്ങൾക്കും അതിന് കേൾക്കുകയാണെങ്കിൽ ഗൂഗിൾ പിക്സൽ ഏകദേശം 1.5 വർഷമായി നമ്മൾ ബ്ലിഷോപ്പ് ഡീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം ആദ്യമായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഫോൺ. ഗൂഗിൾ പിക്സലിനെ പറയുകയാണെങ്കിൽ പിക്സലിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ എല്ലാ മോഡൽസും ഉണ്ട്, 3 ഇയർ മുതൽ
അതുപോലെ 6 Pro വരെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ലൈറ്റ് യൂസ് ആണോ? നിങ്ങൾ ഫോൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ലൈറ്റ് യൂസ്. അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് വാട്ടർ പ്രൂഫ് വരുന്ന മോഡൽ. ഗൂഗിളിന്റെ അല്ല, ഇതൊരു ജപ്പാൻ പ്രൊഡക്റ്റ് ആണ്. ഫുജിറ്റ്സു ആരോസ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ കമ്പനിയുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഫുജിറ്റ്സു ആരോസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ആ കമ്പനിയുടെ ജപ്പാൻ പ്രൊഡക്റ്റ് ആണ് ആരോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, ഫിംഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3G വെള്ളത്തിലിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ മുന്നേക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു നമ്മളെ വരുന്ന ആളുകൾക്ക്, അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് 5000 രൂപ പ്രൈസ്. ഇതിന്റെ പ്രൈസ് ഒന്നും ഞാൻ ഇപ്പൊ പറയാത്തതെന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ ഇതിന് 5000 പറഞ്ഞിട്ട് ആപ്ലിക്കേഷന് 4500 ആയിരുന്നു വരും. കാരണം ഓഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തോണ്ട് എല്ലാ പ്രൈസും, എല്ലാ ഗൂഗിൾ ഫോൺസ് ആണെങ്കിലും ഒക്കെ തന്നെ പ്രൈസ് ഇങ്ങനെ ഓഫേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓഫേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇത് ആ പ്രൈസ് വരുന്നതാണ്, ആരോസ് എന്ന മോഡലാണ്. 5000 രൂപയുടെ താഴെ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഒരുപാട് ഫോൺ നമുക്ക് ഓരോന്നും ഇപ്പൊ എടുത്ത് കാണിക്കാൻ പറ്റൂല, നമ്മുടെ വീഡിയോസ് ലെങ്ത് ഒരുപാട് കൂടും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫോൺ, അത് ഇതിനുള്ളിലൊക്കെ കണ്ടില്ല, അതൊക്കെ ഫോണുകളാണ്, കംപ്ലീറ്റ് ഫോണ്, പല തരത്തിലുള്ള ഫോണുകളുണ്ട്, സ്മാർട്ട് ഫോണുകൾ. അവിടെ കണ്ടില്ലേ കെട്ട് കണക്കിന് കെട്ടി കിടക്കണ പൊട്ടിക്കണ്ട. ഇത് പറഞ്ഞാൽ ഈ ഫോൺ ഇതിലൊക്കെ ഈ മോഡലുണ്ട്, വിവോന്റെ Y67 എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഏകദേശം ഒരു 3 മന്ത് ആയി ഫോണ്. ഇതേപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു, ഏകദേശം 100 pieces സെയിൽ ചെയ്തിരുന്നു. ഇത് റീഫർബ്ഡ് ആയിട്ട് വരുന്ന മോഡലാണ്. നമ്മൾ 4700 മുന്നേ സെയിൽ ചെയ്തിരുന്നത്. ഇപ്പം ഓഫർ ഉണ്ട്. ഇത് ഓഫർ എന്ന് പറഞ്ഞാൽ 4000 രൂപക്ക് ഈ ഫോൺ ഉണ്ട്. റീഫർബ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഈ ഫോണിന്റെ റീഫർബ്ഡ് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് ബോഡി ചേഞ്ച് ചെയ്താണ്. ബാക്ക് ബോഡി പുതിയതുപോലെ ഇതിന്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി തരത്തിലൊരു കംപ്ലൈന്റും ഇല്ലാത്ത 10 ദിവസം ചെക്കിംഗ് വാറന്റ് കിട്ടുന്ന നമുക്ക് ഇവിടുന്ന് ഏത് ഫോൺ വാങ്ങിയാലും ഫസ്റ്റ് പിന്നെ ഓക്കേ, അത് അത് മാറി. സെക്കൻഡ് ഹാൻഡ് ഏത് ഫോൺ വാങ്ങിയാലും 10 ദിവസം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സമയം. ഇപ്പൊ ഓഫറിലുള്ളതാട്ടോ, 4000 രൂപയ്ക്കാണ്. 4000 രൂപക്ക് അതേപോലെ ഇത് 5000 രൂപക്ക് വാട്ടർ പ്രൂഫ് വെള്ളത്തിലിട്ട് കേൾക്കാൻ പറ്റില്ല. ഇത് 4000 രൂപ, ഇത്രയും ഫോൺ ഉണ്ട് 4000 രൂപക്ക്. ഇത് കുറഞ്ഞ കാലത്തുള്ള ഓഫറാണ്, കാരണം ക്രിസ്മസ് ന്യൂ ഇയർ വരെയാണ്. ആ സമയത്ത് സ്പെഷ്യൽ ആയിട്ട് വെച്ചാണ്, 4700 നമ്മൾ സെയിൽ ചെയ്ത ഫോണാണ്. 4000 രൂപക്കാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ തുണീസ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇവർ ഇവിടെ വന്നിട്ട് വാങ്ങേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം കൊടുവള്ളി. അവർ അല്ല, ഇവരെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അതല്ലാത്തവർക്ക് ആ ആപ്പ് വഴി വാങ്ങാൻ പറ്റും സെക്കൻഡ് ഹാൻഡും. ഒന്നുകൂടി ബെറ്റർ ആപ്ലിക്കേഷൻ ആയിരിക്കും, വീട്ടിലിരുന്നാണ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു ഫോൺ എടുത്താൽ, ഇതിപ്പോൾ ഈ ഒരു ഫോൺ എടുത്തു, ഈ ഒരു ഫോൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കാണാൻ ആപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ടിൽ ഒരു എസ് ഇട്ടിട്ട്, ആ എസ് ഇട്ടിട്ടുള്ളതാണ് സെക്കൻഡ് ഹാൻഡ് ഫോണ്. പിന്നെ ഫ്രഷ് പീസ് പിന്നെ അതിലുണ്ടാവും, അതിലൊന്നും ഉണ്ടാവില്ല, എസ് ഉണ്ടാവില്ല. ആ എസ് ഉള്ളതായിരിക്കും സെക്കൻഡ് ഹാൻഡ് ഫോണ്. ഈ ഫോണിന് എന്താണോ സ്ക്രാച്ച് ഉള്ളത് അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആപ്പിൽ ഈ ഫോണിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ കറന്റിലേ ഉള്ളൂ. 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരും അല്ലെ. ഇപ്പൊ ഈ ഒരു ഫോണിന്റെ ഈ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് തരാം അല്ലെ. ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കൈ കിട്ടോ എന്താണെന്നുള്ള പേടി വേണ്ട. കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി, അതാണ് പരിപാടി. ഓക്കെ, അപ്പം പിന്നെ ഇവര് നമുക്ക് ഇന്ന് ഒരുപാട് സമ്മാനങ്ങൾ തരുന്നുണ്ട്. ഇന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് അവേ കൊടുക്കാൻ ഇവര് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ടായത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവര് ഗിവ് തരാൻ പോകുന്ന സംഗതികൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് വേണം, ഏഹ് സമ്മാനം നിങ്ങൾക്ക് തരാൻ പോകണം. അപ്പം എങ്ങനെ സമ്മാനം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോയുടെ കമന്റിൽ നിന്ന് ഒരാളെ കൂടി പിക്ക് ചെയ്യും, ഏഹ് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ അത് റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്യും. ആ പിക്ക് ചെയ്യുന്ന ആളായിരിക്കും കമന്റ് എന്തും ആയിക്കോട്ടെ, എന്ത് കമന്റ് ചെയ്യണം എന്നൊന്നുമില്ല, ഫേസ്ബുക്കിലെ ഈ വീഡിയോയുടെ കമന്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എല്ലാ മാസവും 1st അടുത്ത ഫസ്റ്റ് നമ്മളുടെ പിക്ക് എന്ന് പറയുന്നത് January 1st. January 1st പിക്ക് ചെയ്യുന്ന ആൾക്ക് തരാൻ പോകുന്ന ഈ റിയൽമിയുടെ സ്മാർട്ട് വാച്ച് ആണ്, റിയൽമീസ് വാച്ച് 2. ഈ സ്മാർട്ട് വാച്ച്, അതായത് റിയൽമിയുടെ ഈ പിന്നെ ബഡ്സ് ഇയർഫോൺ, ഇത് രണ്ടുമാണ് 1st പിക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ബൈ കൊറിയർ അയച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാ മാസവും, അതായത് അടുത്ത എന്താ പറയുക, ജൂൺ വരെ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് ആണ്. എല്ലാ മാസവും തരികയാണ്. ഫസ്റ്റത്തെ മാസം ഇത് രണ്ടും. ഓക്കെ, പിറ്റത്തെ മാസം മുതൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്, നമ്മളെ എയർബഡ് മാത്രം ഇയർഫോൺ, പിന്നെ നമ്മളെ റിയൽമിയുടെ പിന്നെ എന്താണ് ഇതൊക്കെ ബ്രാൻഡ് ആട്ടോ, ഒറിജിനൽ എന്താണെന്ന് പറഞ്ഞു, അതെ, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒന്നും ഇല്ല കേട്ടോ. 1 ഇയർ വാറന്റി ഒക്കെ ഉണ്ട് ഇതിനല്ലേ. എന്ത് കംപ്ലൈന്റ് നിങ്ങൾക്ക് തിരിച്ചേക്കാം, റീപ്ലേസ് ചെയ്ത് തരും. വാറന്റി ഉള്ള സാധനമാണ് കേട്ടോ. ഓക്കെ, ഇതിന് പിന്നെ നല്ല വിലയുള്ള സാധനം, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില വരുന്ന ഒരു സാധനമാണ്. പിന്നെ ജനുവരി കഴിഞ്ഞു, ഇനി ഫെബ്രുവരി 1, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്,
ആ 4 മാസങ്ങൾ ഒന്നാം തീയതി പിക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ പോകുന്ന ഈ ഒരു സാധനം മാത്രാട്ടാ, ഇതൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അവസാനത്തെ മാസം നല്ലൊരു സ്മാർട്ട് ഫോൺ, റെഡ്മിയുടെ 10A എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് ലാസ്റ്റ് മാസം, അതായത് 6-ാമത്തെ മാസം, ഏത് മാസം വരിക? മെയ് ജൂണ് മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, മഴക്കാലത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കും. അതുവരെ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് സമ്മാനം തരാൻ പോവാണ്. ഓക്കെ, ഇതാണ് മെഗാ സമ്മാനം. ഓക്കെ, അതിന് ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഈ ഒരു വീഡിയോയിൽ ഇട്ടാൽ മതി. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ, അത്രമാത്രം ചെയ്യാൻ പോകും. അപ്പം നമ്മൾ നോക്കും ആ പിക്ക് ചെയ്യുന്ന കമൻറ്റ് ആരാണോ അയാൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടോ നോക്കും. ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റർക്ക് നമ്മൾ ഇത് ബൈ കൊറിയർ, അവരെ കോൺടാക്ട് ചെയ്തിട്ട് ബൈ കൊറിയർ അയച്ചു തരും. അതാണ് ഡിമാൻഡ്, വേറെ ഒരു ഡിമാൻഡും ഇല്ല. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് മാസം January 1st പിക്ക് ചെയ്യണ ആക്കി ഇത് 2 ഇത് 2 തരും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസവും 1st ഈ ഒരു സാധനം. ഓക്കെ, ഇതും നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. ഒരാളെ പിക്ക് ചെയ്യാം. ഈ സെയിം വീഡിയോയിലുള്ള കമൻറ്റിനെ ആദ്യം പിക്ക് ചെയ്ത കമൻറ്റിൻ്റെ ഓണർക്ക്, ആദ്യം കിട്ടിയ ആൾക്ക് വീണ്ടും കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളവിടെ ഉടായി പോകുന്നത് നമ്മൾ ഭാഗ്യമാണ് പരീക്ഷിക്കണേ. ഓക്കെ, അവസാനത്തെ ആൾക്ക്, അവസാനത്തെ മാസം പിക്ക് ചെയ്യുന്ന ആൾക്ക് ഇതുമാണ് കിട്ടുക. അപ്പോൾ ഇത് എങ്ങനെ കിട്ടി, എവിടെ കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലൈവായിട്ട് ഇത് ഓരോ മാസവും ആളെ പിക്ക് ചെയ്യുന്നത് കാണിച്ചിട്ട് വീഡിയോ ഇടും. ആ ആളാരാന്നൊക്കെ പറയും, ഡീറ്റെയിൽസ് അയക്കും, ഒരു 3 ദിവസത്തെ സമയം കൊടുക്കും, ആൾ വന്നില്ലെങ്കിൽ അടുത്ത ആൾ പിക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും പരിപാടി. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി, നമ്മളെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ച്ചോളി. അപ്പോൾ ഈ സമ്മാനം കിട്ടാനുള്ള ഡിമാൻഡ് മനസ്സിലായല്ലോ. വീഡിയോ ഷെയർ ചെയ്യുക, ഒരു കമൻറ്റ് അടിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട, അത് ഇനഫാണ്. ഓക്കെ, അപ്പോൾ തോന്നി സാർ, ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗിവ്അവേന്റെ കാര്യം മറക്കണ്ട, ഒരു കമൻറ്റ് അടിക്കുക, പിന്നെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്ത് കമൻറ്റ് അടിച്ച ആൾക്ക് മാത്രമേ സമ്മാനം കിട്ടുള്ളൂ, അത് ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്ന് ഫോളോ ചെയ്താലേ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാമല്ലോ. അപ്പോൾ എന്തായാലും ബ്രോ താങ്ക് യു. ഓക്കെ, അടുത്തൊരു കിട്ടിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. വീട്ടിലിരുന്ന് ഫോൺ വാങ്ങേണ്ടവർ, ആവശ്യമുള്ളവർ ആ ബ്ലി ഷോപ്പർ എന്ന ആപ്പിൽ കയറി നോക്കാനും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.